ആറന്മുള വള്ളസദ്യനെ പറ്റി കുറേ കണ്ടായിരുന്നു റീൽസിലൊക്കെ. അപ്പോൾ കുറേ ആഗ്രഹിച്ചു അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഇയറെങ്കിലും പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷേ ഇതാ ഇന്ന് ഞാൻ പോവുകയാണ് ആറന്മുളയ്ക്ക്. സോ വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. ഞാൻ അച്ഛനമ്മയുടെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്ന അമ്പലത്തിലോട്ട്. അപ്പം ബീൻ്റെ അപ്പച്ചി നടക്കുന്ന ഒരു വഴിപാട് അന്ന ദിവസം ഉണ്ടായിരുന്നു അമ്പലത്തിൽ. നമ്മൾ ഏകദേശം ഒരു 12 മണിയായി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ നോക്കി പേരും പിന്നെ ഏത് പന്തലിലാണ് ഏത് പള്ളിയോട്ടത്തിൻ്റെ കൂടെയാണ് വരുന്നതെന്നൊക്കെ. അപ്പം നമ്മളത് നോക്കിയിട്ട് അവരെ അന്വേഷിച്ച് പോയായിരുന്നു. ഈ ദിവസം തന്നെ 11 വഴിപാട് നടക്കുന്നുണ്ട്. അപ്പം അപ്പച്ചീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നടന്നായിരുന്നു. ആൻഡ് ഇതാണ് അപ്പച്ചിയും ഫാമിലിയും വന്നിട്ട്. നമ്മളുടെ വഴിപാടുകാർ ഫ്രണ്ടിൽ ഒരു അഷ്ടമംഗല്യ താലിയൊക്കെ പിടിച്ച് വേണം ഇവരെ വെൽക്കം ചെയ്തുകൊണ്ട് വന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിന്ന് പാടും. അത് കഴിഞ്ഞിട്ട് ഒരു വലം വെച്ചിട്ടാണ് സദ്യാലയത്തിലോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങൾ വന്നിട്ട്. ഇതൊരു ടീം അതുപോലെ തന്നെ വരുന്നതായിരുന്നു. അത് കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റി അവിടെ ഇവിടെയായിട്ട് ഞങ്ങൾ കുറച്ച് മൊമെൻസൊക്കെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം കിട്ടുന്നത് പോലെ. നമ്മൾ ഈ വലം വയ്ക്കുന്ന നേരത്തെ ആക്ച്വലി അമ്പലത്തിൻ്റെ ചുറ്റിനും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ വേണം നടക്കുന്നത്. അത് കരിങ്കല്ലിൽ വെച്ചിട്ടുള്ള പേയ്മെൻറ്റാണ്. ഉച്ച സമയം അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ്, കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂപ്പണൊക്കെ കിട്ടിയിട്ട് സദ്യ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. വള്ളക്കാരുടെ കൂടെ തന്നെയാണ് സദ്യ കഴിക്കാൻ കയറിയത്. ഇലയിലെ കറികളുടെ കുറച്ച് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ണിയപ്പം വന്നിട്ട് കൊട്ടാക്കര ഗണപതിയുടെ ഇഷ്ട നിവേദ്യം എന്നുള്ള രീതിയിലാണ്. പിന്നെ പഴഞ്ഞുറുക്ക് അതുപോലെ തന്നെ ചേമ്പോ അങ്ങനെ എന്തിൻ്റെ ഒരു ചിപ്സ് ഉണക്കാത്ത സാധനമുണ്ട്, വട ഉണ്ട്. അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ, ആനയ്ക്കിഷ്ടപ്പെട്ട നമ്മളുടെ ഷുഗർ കെയിൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു വറുത്ത എരിശ്ശേരിയാണ്. അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. ഇന്നേവരെ അങ്ങനെ ഒരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. ആൻഡ് ചെറിയൊരു അട പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ളൊരു വിഴുക്കുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ വള്ളക്കാർ കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർക്ക് സീറ്റ് ബാക്കിലോട്ടായിരുന്നു കേട്ടോ. നമ്മൾ കയറിയപ്പോൾ തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇരുന്നത് കൊണ്ട് തന്നെ ഇവർ പാടുന്നതൊക്കെ കാണാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനത് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അവരിരുന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്നത്. ആദ്യം വെള്ളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചിപ്സ്, ചേന വറ്റൽ, പിന്നെ ഇതാണ് വഴുതനങ്ങ മുഴുക്കം ഉരുട്ടിയത്. ഇത് വന്നിട്ട് അട ആണ്. ആൻഡ് ഒരു ചെറിയ കഷ്ണം ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇത് എനിക്കിഷ്ടപ്പെട്ട നീലക്കരിമ്പാണ് കേട്ടോ, നേരത്തെ ഷുഗർ കെയിൻ എന്നാണ് പറഞ്ഞത്. പിന്നെ ഉപ്പേരി, പിന്നെ ചോറ് വന്നു. പരിപ്പാണ്, നമ്മൾ നോർമൽ ട്രിവാൻഡ്രം സ്റ്റൈലിലത്തെ പോലെ തന്നെ ആയിരുന്നു. ആദ്യം പരിപ്പാണ് വന്നത്. എരിശ്ശേരി ട്രൈ ചെയ്ത് നോക്കി, അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനിന്നേവരെ അങ്ങനെ ടേസ്റ്റ് കഴിച്ചിട്ടില്ല. പിന്നെ കാളൻ ആണെന്നു അത് ട്രൈ ചെയ്തപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അവിയലും പറയാനൊക്കെ തോന്നിയ ഒരു പ്രത്യേക തരം നല്ലൊരു ടേസ്റ്റായിരുന്നു. ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഉള്ള സദ്യ കഴിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ നല്ല ടേസ്റ്റായിരുന്നില്ല, നല്ല ടേസ്റ്റായിരുന്നു. പായസം വന്നപ്പോൾ ആദ്യം അടപ്രഥമം വന്നു. പിന്നെ കടലപ്പായസം, പൽപ്പായസവും പഴം പായസവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചോറും രസമൊക്കെ വന്നു. അങ്ങനെ ഫുൾ ഞാൻ എല്ലാ കറികളും കൂട്ടിയായിരുന്നു. ലാസ്റ്റാണ് ഞാൻ ഉണ്ണിയപ്പം കഴിച്ചത്. കംപ്ലീറ്റ്ലി ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സദ്യയായിരുന്നു. നമ്മളതെല്ലാം കഴിഞ്ഞ ശേഷമാണ് അമ്പലത്തിൽ കയറി തൊഴുതത്. ആൻഡ് പിന്നെ ഞാൻ ഉടുത്തിരുന്ന സാരി വന്നിട്ട് അമ്മ ഹാൻഡ് പെയിൻറ് ചെയ്ത സാരിയാണ്. ഒരു സൂര്യകാന്തി അല്ലെങ്കിൽ ഡെയ്സി പോലത്തെ ഒരു ഫ്ലവറാണ് ഹാൻഡ് പെയിൻ്റ് ചെയ്തിട്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആൻഡ് ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇതിനെല്ലാം ശേഷം ഇനി അപ്പച്ചി ഫാമിലിയും വന്നിട്ട് വള്ളയോട്ടക്കാരെ ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെ തിരിച്ച് വള്ളത്തിൽ കൊണ്ടാക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് അവർ പാടി പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. ി
ഞാൻ ഇത്തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കാല് നടന്നിട്ട് നല്ല രീതിയിൽ പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളക്കാരെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വെള്ളത്തിൽ കയറി പോയായിരുന്നു. ആൻഡ് ഇത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.